ആദ്യ ദുരഭിമാന കേസാണ് കെവിൻ കൊലപാതകം. തന്റെ സഹോദരിയെ പ്രണയിച്ച് വിവാഹം കഴിച്ചതിന്റെ പേരിൽ താഴ്ന്ന ജാതിയിൽപ്പെട്ട കെവിനെ ക്രൂരമായി പീഡിപ്പിച്ച് കൊല്ലുകയായിരുന്നു ഷാനു ചാക്കോ. ഷാനുവിന്റെ ക്രൂര കഥകൾ പോലീസ് അറിയുന്നത് പിടിയിലായ മറ്റു പ്രതികളുടെ മൊഴികളിലൂടെയാണ്. നീനു കെവിനെ പ്രണയിച്ച് വിവാഹം കഴിക്കുമ്പോൾ ഗൾഫിലായിരുന്നു സഹോദരൻ ഷാനു ചാക്കോ. വിവരമറിഞ്ഞ് നാട്ടിലെത്തിയത് കടുത്ത പ്രതികാര ബുദ്ധിയോടെയാണ്. പേരൂർക്കടയിലെ ഭാര്യ വീട്ടിൽ നിന്നും എല്ലാം പദ്ധതിയിട്ട ശേഷമാണ് നാട്ടിലെത്തിയത്. എന്നാൽ ഭാര്യയോടും അവരുടെ മാതാപിതാക്കളോടും ഷാനു പറഞ്ഞത് നീനുവിനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തിരിച്ചു കൊണ്ടുവരണമെന്നായിരുന്നു. എന്നാൽ സംഭവിച്ചത് നേരെ വിപരീതവും. കെവിനെ കൊലപ്പെടുത്തിയ ശേഷം ഷാനു ബംഗളൂരുവിലേക്ക് കടക്കുകയാണ് ചെയ്തത്. പിതാവിനെയും ഒപ്പം കൂട്ടിയാണ് ഷാനു സ്ഥലം വിട്ടത്. പോലീസ് പിന്തുടരുന്നുണ്ടെന്ന ബോധ്യമായതോടെ ഇരുവരും പോലീസിൽ കീഴടങ്ങുകയായിരുന്നു. കണ്ണൂർ ഇരിട്ടിയിലെ കരിങ്കോടക്കരി പോലീസ് സ്റ്റേഷനിലാണ് പ്രതികൾ കീഴടങ്ങിയത്. കെവിൻ കൊലപാതക കേസിലെ ഒന്നാം പ്രതിയാണ് ഷാനു ചാക്കോ. നീനുവിന്റെ പിതാവായ ചാക്കോ കേസിലെ അഞ്ചാം പ്രതിയുമായിരുന്നു. പിതാവ് ചാക്കോയെ കോടതി വെറുതെ വിട്ടു. കെവിൻ വധക്കേസിൽ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ ഷാനു ചാക്കോ ഉൾപ്പെടെ 10 പ്രതികൾക്കും കോട്ടയം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഇരട്ട ജീവപര്യന്തം ശിക്ഷ വിധിച്ചിരുന്നു. കേരളത്തിലെ ആദ്യ ദുരഭിമാന കൊലയായി കേസ് പരിഗണിച്ചാണ് കോടതി ശിക്ഷ വിധിച്ചത്. കെവിന്റെ ഭാര്യ നീനുവിന്റെ അച്ഛൻ ചാക്കോയും സഹോദരൻ ഷാനു ചാക്കോയും ഉൾപ്പെടെ 14 പ്രതികളാണ് കെവിൻ വധക്കേസിൽ ഉണ്ടായിരുന്നത്. ആറ്റിൽ മുങ്ങി മരിച്ചെന്നായിരുന്നു കെവിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. എന്നാൽ കെവിനെ മുക്കിക്കൊന്നതാണെന്ന ഫോറൻസിക് വിഭാഗം കണ്ടെത്തി. ഇതാണ് കേസിലേറെ നിർണായകമായതും. തട്ടിക്കൊണ്ടുപോയ ശേഷം ഭാര്യ സഹോദരൻ ഷാനു ചാക്കോ കെവിനോട് കാണിച്ചത് കൊടും ക്രൂരതയാണ്. ശരീരത്തിൽ ചവിട്ടിയും കണ്ണുകളിൽ കുത്തിയും വൈരാഗ്യം തീർത്തു. മർദ്ദനമേറ്റ് അവശനായ കെവിൻ വെള്ളം ചോദിച്ചപ്പോൾ ഒന്നാം പ്രതിയായ ഷാനു ചാക്കോ വായിൽ ഒഴിച്ചു കൊടുത്തത് മദ്യമായിരുന്നു. നീനുവിനെ എങ്ങനെയും വീട്ടിലേക്ക് മടക്കി കൊണ്ടുപോകാനായിരുന്നു ഭർത്താവ് കെവിനെ ക്രൂര പീഡനത്തിന് ഇരയാക്കിയത്. സഹോദരി രജിസ്റ്റർ വിവാഹം കഴിച്ച കെവിനോട് ഒരു ദയയും ഷാനു കാട്ടിയിരുന്നില്ല. പോലീസിനെയും സുഹൃത്തുക്കളെയും ഒപ്പം നിർത്തി ഷാനു തന്നെയാണ് കെവിനെ വകവരുത്തിയത്. ഷാനുവിന്റെ ക്രൂര കഥകൾ പോലീസ് അറിയുന്നത് പിടിയിലായ പ്രതികളുടെ മൊഴികളിലൂടെയാണ്. ആദ്യം പിടിയിലായ നിയാസ്, റിയാസ്, ഇഷാൻ എന്നിവരെ ചോദ്യം ചെയ്തപ്പോൾ ലഭിച്ചതാണ് ഈ വിവരങ്ങൾ. എല്ലാ കാര്യങ്ങളും ഷാനു പറഞ്ഞതനുസരിച്ചാണ് പ്രതികൾ ചെയ്തത്. കെവിനെ ജീവക്ഷമമാക്കിയത് ഷാനു ആയിരുന്നു. സഹോദരിയുമായുള്ള കുടുംബജീവിതം തകർക്കുകയായിരുന്നു ഷാനുവിന്റെ ലക്ഷ്യം. പിൻസീറ്റിനിടയിൽ ഇരുത്തി 3 മണിക്കൂറിലേറെയാണ് ക്രൂരമായി പീഡിപ്പിച്ചത്. കോട്ടയം മുതൽ പുനലൂർ വരെയുള്ള 95 കിലോമീറ്റർ ദൂരവും കെവിനെ മർദ്ദിച്ചു. മർദ്ദനമേറ്റ് ബോധരഹിതനായിരുന്നു വീണ യുവാവിനെ ഷാനു ബൂട്ടിട്ട് ചവിട്ടി. കെവിന്റെ വലതു കണ്ണും പുരികവും അടിയേറ്റ് കലങ്ങിയ നിലയിലായിരുന്നു. ഇടതു പുരികത്തിന് മുകളിലും മുറിവേറ്റിരുന്നു. മുഖത്തും താടിയിലും വീണ് ഉരഞ്ഞതിന്റെ സമാനമായ പാടുകൾ ഉണ്ടായിരുന്നു. ഇവനെ കൊല്ലില്ല, എല്ലാം കാണാനായി ഇവൻ ജീവിച്ചിരിക്കണമെന്നും ഷാനു പറഞ്ഞതായും കൂട്ടുപ്രതികൾ പറഞ്ഞു. കെവിന്റെ മൃതദേഹത്തിൽ 15 ചതവുകൾ ഉണ്ടെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും കേസിലേറെ നിർണായകമായി. ജനനേന്ദ്രിയത്തിലടക്കം ചവിട്ടേറ്റ പാടുകൾ ഉണ്ടായിരുന്നു. ആന്തരിക അവയവങ്ങൾക്കും ക്ഷതമേറ്റു. സഹോദരിക്ക് വേണ്ടിയുള്ള എടുത്തുചാടിയുള്ള ഷാനുവിന്റെ പ്രവൃത്തിയാണ് ദുരഭിമാനക്കൊലയ്ക്ക് വഴിവെച്ചത്. വെബ് ഡെസ്ക്, തത്വമായി ന്യൂസ്.